ഇന്നലെ നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഹൽവ തയ്യാറാക്കിയില്ലേ? അന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ രാവിലെ മീൻ കിട്ടി കേട്ടോ. മീൻ കിട്ടിയ പാടെ തന്നെ കറിയാക്കിയേ. അതിനുശേഷമാണ് കപ്പയും മീൻ കറി ആക്കാമെന്ന് വിചാരിച്ചിട്ട്, പാൽക്കപ്പ ഭയങ്കര ഇഷ്ടം കേട്ടോ, പാൽക്കപ്പ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാൽക്കപ്പയുടെ ഒക്കെ റെസിപ്പി ഇതിന് മുന്നേ തന്നെ ഇട്ടതാ കേട്ടോ. ആ വീഡിയോ കാണാത്തവരൊന്ന് കയറിപ്പോയി കാണണേ. പാൽക്കപ്പ ആക്കാമല്ലോ എന്ന് വെച്ചാൽ കപ്പയെല്ലാം കുക്കായിട്ട് വന്നതിന് ശേഷം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കപ്പയൊന്ന് കുറുകി വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് കടുക് വറുത്ത് ഇടാവേ. കടുകും ചുവന്നുള്ളിയും പച്ചമുളകും വറ്റൽമുളക് തീർന്നിരിക്കും. നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ടില്ല കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് കപ്പയിലേക്കൊന്ന് താളിച്ചൂറ്റിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കപ്പ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണല്ലോ. എനിക്ക് പ്രത്യേകിച്ച് കപ്പ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ചെണ്ടക്കപ്പയായിട്ടാണെങ്കിലും ഇതുപോലെ മറ്റേ നമ്മുടെ പുഴുങ്ങിയെടുക്കത്തില്ലേ അങ്ങനെയാണെങ്കിലും ഇതുപോലെ പാൽക്കപ്പയൊക്കെ ആയിട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതവിടെ ഇരുന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ട് അതവിടെ മാറിയിരിക്കട്ടെ. നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചോറെടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിനപ്പോൾ സമയത്തിന് തന്നെ വെന്തിട്ടുണ്ടേ. ചോറും കൂടെ ഒന്ന് വാർത്ത് വെച്ചിട്ട് നമുക്ക് ഈ സമയം ഞാൻ ഓരോരോ പണികൾ തീർത്ത് തീർത്ത് വെക്കുക കേട്ടോ. കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഓരോ വീഡിയോ പെട്ടെന്ന് തന്നെ തീർത്ത് വെച്ചേക്കും കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. പപ്പടം കൂടെ ഒന്ന് വറുത്ത് മാറ്റുവാണ് ആ കൂടെ തന്നെ നമുക്ക് പച്ചപ്പയറായിരുന്നു കേട്ടോ. പച്ചക്കറിയായിട്ട് താളിക്കാനായിട്ട് അച്ചിങ്ങപ്പയറില്ലേ, മീൻകറിയും മീൻ പൊരിച്ചതും പപ്പടവും അച്ചിങ്ങപ്പയർ ഇതുപോലെ മെഴുക്കുപുരട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മീൻകറി ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ് വാങ്ങിപ്പിക്കും. ഇതുപോലത്തെ അച്ചിങ്ങപ്പയറും പറഞ്ഞ് വാങ്ങിപ്പിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതും കൂടെ മാറിയിരിക്കട്ടെ. അത് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞ്. അതിന് ശേഷം കേട്ടോ ഞങ്ങൾ പൊട്ടറ്റോ വെച്ചിട്ട് ഹൽവ ചെയ്യാനായിട്ട് നിൽക്കുന്നത്. രാവിലത്തെ ഏകദേശം രാവിലത്തെ ചായക്കുള്ളതും ഉച്ചക്കത്തേക്കുള്ള ചോറും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ കേട്ടോ എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ വീഡിയോ പിടിക്കുന്ന റെസിപ്പി വീഡിയോസ് ചെയ്യുന്ന ദിവസമില്ലേ അന്നത്തെ ദിവസത്തേക്കിനായിട്ട് ചെയ്യുന്നത്. മീനും കൂടെ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ട് ഹൽവ തയ്യാറാക്കുമായിരുന്നേ. അതിൻ്റെ റെസിപ്പിയും ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടൊന്ന് കാണാത്തവരൊന്ന് കയറി കാണണേ. പിന്നെ ഹൽവ ഉണ്ടാക്കൽ കുറച്ച് മെനക്കെട്ട പണിയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ചേറെ സമയമെടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഹൽവ ഉണ്ടാക്കൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സെറ്റാകാൻ വെക്കും. എന്തായാലും കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തന്നെയായിരുന്നു കേട്ടോ. പൊട്ടറ്റോ ഹൽവ ഇടയ്ക്ക് പൊട്ടറ്റോ ഒക്കെ കിട്ടുന്ന സമയം ശർക്കരയും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാനാരും മറക്കരുത് കേട്ടോ. പിന്നെ കിച്ചണിൽ നിന്ന് തന്നെ വീഡിയോ പിടിക്കുന്നതിനെക്കാളും എനിക്ക് രസമായിട്ട് തോന്നിയത് വെളിയിൽ ഇറങ്ങി ചെയ്യുവാണെങ്കിൽ കുറച്ച് വീഡിയോ ക്ലാരിറ്റിയും കിട്ടും, നല്ലൊരു വൈബുമാണ്. അതുകൊണ്ട് തന്നെ ആട്ടോ ഈ വീഡിയോ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി ചെയ്തിട്ടുണ്ട്. ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും വീഡിയോ ക്ലാരിറ്റി കിട്ടുമല്ലോ, അതാണല്ലോ നമുക്ക് മുഖ്യം. അങ്ങനെ നമ്മുടെ ഹൽവയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഹൽവയുടെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 3 മണിയായി കേട്ടോ. 3 മണിയാകുന്ന സമയത്തിന് തന്നെ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് മഴ പെയ്തില്ല. അതിന് ശേഷം കേട്ടോ അതിൻ്റെ എല്ലാം സെറ്റാകാനും കൂടെ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചോറിനായിട്ട് കയറി വന്ന് ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനും പിള്ളേരും കേട്ടോ. പിള്ളേർ കട്ട സപ്പോർട്ടാണ് വീഡിയോ പിടിക്കുന്നതിനും വീഡിയോ ഷൂട്ട് ചെയ്ത് തരാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ചില സമയങ്ങളിൽ കുറച്ച് മടി കാണിച്ചെങ്കിലും പിന്നെ എൻ്റെ മോഹം മാറുന്ന കാണുമ്പോഴത്തേക്ക് അവർ തന്നെ വന്ന് വീഡിയോ പിടിച്ച് തരും കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ വിശന്ന് വിശന്ന് വിശപ്പ് കിട്ടുന്നു തന്നെ പറയണം കേട്ടോ. ചോറുണ്ടുന്നത് 3 മണിയെന്ന് പറയുവാണെങ്കിൽ എന്തായാലും ഇനി ഞാൻ ചോറൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.